മാർട്ടർ പ്രോസസ് അൽഗോരിതം ആൻഡ് ഡേറ്റാ സ്ട്രക്ചേഴ്സ് ആണ് നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത്. അത് രണ്ട് രീതിക്കുണ്ട്, ടു പാസ് ആൻഡ് വൺ പാസ്. സോ ടു പാസ് ആണ് നമ്മൾ ഇനീഷ്യലി പറയുന്നത്. ടു പാസ് എന്ന് പറയുമ്പോൾ ഫസ്റ്റ് പാസിൽ നമ്മളുടെ എല്ലാ മാക്രോ ഡെഫിനിഷൻസിനെയും പ്രോസസ്സ് ചെയ്യും. പാസ് ടു എന്ന് പറയുന്നത് എല്ലാ മാക്രോ ഇൻവൊക്കേഷൻ സ്റ്റേറ്റ്മെൻസിനെയും എക്സ്പാൻഡ് ചെയ്യും. സോ ഇതിലെ ഒരു ഇഷ്യൂ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നെസ്റ്റഡ് മാക്രോസ് വരും. ഫോർ എക്സാമ്പിൾ, ഇവിടെ ഒരു മാക്രോ സ്റ്റാർട്ട് ചെയ്തു. ഇപ്പോൾ ഇതൊരു ഫസ്റ്റ് മാക്രോ എന്ന് വിചാരിക്കുക. അപ്പോൾ ഇതിനിടെ ഞാനൊരു സെക്കൻഡ് മാക്രോ സ്റ്റാർട്ട് ചെയ്തു. ഓക്കെ, അപ്പം മെൻഡ് എന്ന് പറഞ്ഞ് ഞാൻ ഈ ഒരു മാക്രോ ക്ലോസ് ചെയ്യുന്നു. അത് ടുവിൻ്റെ ആണ്. ഇത് കഴിഞ്ഞിട്ട് ഇവിടെ ഒരു മെൻഡ് ഞാൻ ക്ലോസ് ചെയ്തു. ഓക്കെ, ഇങ്ങനെ ഞാൻ കൊടുത്തു കഴിഞ്ഞു എന്നുണ്ടെങ്കിൽ എൻ്റെ ഈ ഒരു സിസ്റ്റത്തിന് അല്ലെങ്കിൽ ഈ ഒരു പ്രോസസ്സറിന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റണം എന്ന് ഇല്ല. സോ നെസ്റ്റഡ് മാക്രോസ് അലോ ചെയ്യത്തില്ല, ടു പാസ് മാക്രോ പ്രോസസ്സർ. സോ മാക്രോസിന് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ SIC XC ഇൻവോക്ക് ചെയ്യുമ്പോൾ മാക്രോക്സ് എന്ന് നമുക്ക് യൂസ് ചെയ്യാം. സോ ഈ ഒരു ഡെഫിനിഷൻ എന്ന് പറയുമ്പോഴത്തേനും മാക്രോസ് അല്ലെങ്കിൽ മാക്രോക്സിനെ എക്സ്പാൻഡ് ചെയ്യുമ്പോഴത്തേനും ആയിരിക്കും നമുക്ക് ഓരോന്ന് റെസ്പെക്റ്റീവ് ഡെഫിനിഷൻസ് നമുക്ക് കിട്ടുക. സോ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, എൻ്റെ നെസ്റ്റഡ് എന്താ പറഞ്ഞത്, നെസ്റ്റഡ് ലൂപ്സ് വരുമ്പോൾ, നെസ്റ്റഡ് മാക്രോ ഡെഫിനിഷൻസ് വരുമ്പോഴത്തേനും നമുക്കൊരു ഇഷ്യൂ ഉണ്ട്. അപ്പോൾ ആ ഒരു ഇഷ്യൂവിനെ നമ്മൾ സോൾവ് ചെയ്യാനായിട്ട് പറ്റുന്നതാണ് വൺ പാസ് മാക്രോ പ്രോസസ്സ്. ഇത് നേരെ തിരിച്ചാണ്, നമ്മൾ ഇനീഷ്യലി മോഡ്യൂൾസിൽ പഠിച്ചുകൊണ്ടിരുന്ന വൺ പാസ് ഫോർവേഡ് റെഫറൻസിൻ്റെ ഇഷ്യൂ ഉണ്ടാവും എന്നാണ്. അതുകൊണ്ട് ടു പാസ് നമ്മൾ ഓപ്റ്റ് ചെയ്യുന്നു എന്നാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ ഇവിടെ നേരെ തിരിച്ചാണ്, ഇവിടെ നമ്മൾ പഠിക്കുന്നത് വൺ പാസ് മാക്രോ പ്രോസസ്സറാണ് നമ്മുടെ സൊല്യൂഷൻ എന്നുള്ളത്. സോ വൺ പാസ് മാക്രോ പ്രോസസ്സറിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇറ്റ് കെൻ ഓൾട്ടർനേറ്റ് ബിറ്റ്വീൻ മാക്രോ ഡെഫിനിഷൻ ആൻഡ് മാക്രോ എക്സ്പാൻഷൻ. സോ ഇവിടെ എന്ന് പറയുമ്പം ഒരു മാക്രോ ലൈക്ക് ഒരു മാക്രോ പ്രോസസ്സർ, വൺ പാസ് മാക്രോ പ്രോസസ്സറിനകത്ത് എവറി മാക്രോ മസ്റ്റ് ബി ഡിഫൈൻഡ് ബിഫോർ ഇറ്റ്സ് കോൾഡ്. അതായത് ഇപ്പം ആദ്യമേ അതിന് ഡെഫിനിഷൻ എഴുതണം, അത് കഴിഞ്ഞേ അതിന് ഇൻവോക്ക് ചെയ്യാനായിട്ട് പാടുള്ളൂ. അത് ബിക്കോസ് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരു പാസിൽ വരുമ്പോൾ എനിക്കിത് ഇപ്പം ഇവിടെ ഞാൻ ഡിഫൈൻ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എനിക്കിത് ഇങ്ങോട്ട് വരാനായിട്ട് സാധ്യതയുള്ളൂ. The definition of a macros must appear in the source program before its invocation, and this പക്ഷേ മോർ ഓർ ലെസ് ദിസ് വിൽ നോട്ട് ക്രിയേറ്റ് എനി റിയൽ ഇൻകൺവീനിയൻസ്. പക്ഷേ ഇറ്റ്സ് ഫോർ യു നോ വൺ പാസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഇറ്റ് ഈസ് മച്ച് മോർ ബെറ്റർ ദാറ്റ് യു ഡു ഇറ്റ് ഇൻ ദാറ്റ് വേ. ഇനി നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വൺ പാസ് മാക്രോ പ്രോസസ്സറിന് മൂന്ന് ഡേറ്റാ സ്ട്രക്ചേഴ്സ് ആണുള്ളത്, ഡെഫ് ടാബ്, നെയിം ടാബ് ആൻഡ് ആർ ടാബ്. ഫസ്റ്റ് വൺ, ഡെഫ് ടാബ് സ്റ്റാൻഡ്സ് ഫോർ ഡെഫിനിഷൻ ടാബ്. ഡെഫിനിഷൻ ടാബ് എന്ന് പറയുന്നത് ഇഗൻ മാക്രോ ഡെഫിനിഷനെ സ്റ്റോർ ചെയ്യാനായിട്ടാണ്. സോ അതെന്ന് പറയുമ്പോൾ മാക്രോ പ്രോട്ടോടൈപ്പും മാക്രോ ബോഡിയും ഉണ്ട്. അപ്പം മാക്രോ പ്രോട്ടോടൈപ്പും മാക്രോ ബോഡിയും, മാക്രോ പ്രോട്ടോടൈപ്പ് എന്താണെന്നാണ് നമ്മൾ പറഞ്ഞത്, നെയിമും പാരാമീറ്റേഴ്സുമാണ് മാക്രോ പ്രോട്ടോടൈപ്പിൽ വരുന്നത്. പിന്നെ ബോഡി, സോ ടെക്നിക്കലി സ്പീക്കിംഗ് മാക്രോയും മെൻഡ് എന്ന് പറഞ്ഞ കീവേഡ്സ് ഇല്ലാത്തായിട്ടുള്ളൂ, ബാക്കിയെല്ലാം നമ്മൾ ഡെഫ് ടാബിലോട്ട് കയറ്റും. കമൻ ലൈൻസ് ഇല്ല. പിന്നെ പൊസിഷണൽ നൊട്ടേഷനാണ് യൂസ് ചെയ്യുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇപ്പം നെയിം കോമ ഏജ് എന്ന് ഞാൻ കൊടുക്കുവാണെന്നുണ്ടെങ്കിൽ അതിനോട് റെസ്പെക്റ്റീവ് പൊസിഷനിലായിരിക്കും എൻ്റെ ആർഗ്യുമെൻറ്റ്സ് ഞാൻ കൊടുക്കേണ്ടത്. മനസ്സിലായോ? അപ്പം അങ്ങനെ. ഇനി നെയിം ടാബ്. നെയിം ടാബ് എന്ന് പറയുന്നത് ബേസിക്കലി ഒരു നെയിം ടേബിളിനെയാണ് സൂചിപ്പിക്കുന്നത്. ഇവിടെ മാക്രോസിൻ്റെ നെയിംസ് മാത്രമായിരിക്കും സ്റ്റോർ ചെയ്യുന്നത്. അതിൻ്റെ കൂട്ടത്തിൽ ഇപ്പം എനിക്കിപ്പം ഫോർ എക്സാമ്പിൾ RDBuff എന്ന് പറഞ്ഞ് എനിക്കൊരു മാക്രോസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ കൂട്ടത്തിൽ എനിക്ക് വരുന്ന രണ്ട് പോയിൻറ്റേഴ്സാണ്. രണ്ട് പോയിൻറ്റേഴ്സ് പോയിൻ്റ് ചെയ്യുന്നത് ഡെഫ് ടാബിലോട്ടാണ്. അത് എവിടെയാണ് എൻ്റെ ഈ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുന്നതും എവിടെയാണ് എൻ്റെ പ്രോഗ്രാം എൻഡ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഈ മാക്രോ ഡെഫിനിഷൻ എൻഡ് ചെയ്യുന്നതും എന്നുള്ളതിൻ്റെ രണ്ട് പോയിൻറ്റേഴ്സായിരിക്കും നെയിം ടാബിൽ സൂക്ഷിക്കുക. ഇനി ആർ ടാബ്. ആർ ടാബ് എന്ന് പറയുന്നത് ആർഗ്യുമെൻറ്റ് ടാബാണ്. ആർഗ്യുമെൻറ്റ് ടാബ് എന്ന് പറയുന്നത് ബേസിക്കലി ആർഗ്യുമെൻറ്റ്സിനെ അല്ലെങ്കിൽ പാരാമീറ്റേഴ്സിനെ സ്റ്റോർ ചെയ്യാനാണ്, വിച്ച് വിൽ ബി യൂസ്ഡ് ഫോർ ദി എക്സ്പാൻഷൻ ഓഫ് മാക്രോ ഇൻവൊക്കേഷൻ. സോ ഈ ഒരു മാക്രോ ഇൻവൊക്കേഷൻ സ്റ്റേറ്റ്മെൻറ്റ് കണ്ടു കഴിഞ്ഞ ഉടനെ ആർഗ്യുമെൻറ്റ്സിനെ ആർ ടാബിലെ സ്റ്റോർ ചെയ്യായിരിക്കും ചെയ്യുന്നത് ബേസ്ഡ് ഓൺ ദിയർ പൊസിഷൻസ്. എക്സ്പാൻഡ് ചെയ്ത് കഴിയുമ്പോൾ ആർ ടാബിൽ നിന്ന് പാരാമീറ്റേഴ്സിനെ എടുത്ത് ബോഡിയിലോട്ട് റീപ്ലേസ് ചെയ്യുമായിരിക്കും ചെയ്യുന്നത്. സോ ഇവിടെ നമുക്ക് ഒരു എക്സാമ്പിൾ കാണാനായിട്ട് സാധിക്കും. ഈ ഒരു ഡയഗ്രാം നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ വരയ്ക്കാൻ പറ്റുമെങ്കിൽ നല്ലത്. പക്ഷേ ഓൾവേസ് ബിഫോർ ഡ്രോയിങ് എ ഡയഗ്രാം ചെക്ക് ഹൗ മെനി മാർക്സ് ഇറ്റ് വിൽ ബി ഫോർ. ഇനി RDBuff എന്ന് പറയുമ്പോഴത്തേനും അതൊരു നെയിമാണ്, മാക്രോവിൻ്റെ ഒരു നെയിമാണ് വരുന്നത്. അതിൻ്റെ സ്റ്റാർട്ടിങ്ങും എൻഡിങ്ങും പോയിൻറ്റിങ് ടു ദി ഡെഫ് ടാബ് വിത്ത് റെസ്പെക്ട് ടു എന്നാൽ പറഞ്ഞ മെൻഡും സോറി മാക്രോയും മെൻറ്റും വെച്ചിട്ടായിരിക്കും ഇത്രയും കയറ്റുന്നത്. ഓക്കെ, ഇനി ആർ ടാബ് എന്ന് പറയുമ്പോൾ നിങ്ങളൊന്ന് നോക്കിക്കേ, ഇവിടെ ആർ ടാബിൽ വരുന്ന എന്താ പറഞ്ഞ എലമെൻറ്റ്സ് ഏതൊക്കെയാണ്. ബഫറും ലെങ്ത്തും
ഇത് F1, അതായത് ഈ ഇൻഡെവ് എന്ന് പറയുന്ന ഈ ഒരു പാരാമീറ്ററിനെ റീപ്ലേസ് ചെയ്യാൻ വരുന്ന ആർഗ്യുമെൻ്റാണ് F1 എന്ന് പറയുന്നത്. ഇത് ബഫ് ADR, അതായത് ബഫർ അഡ്രസ്സിൻ്റെ ഇത് വരുന്നതാണ് ബഫർ. RECLTH, അതായത് റെക്കോർഡിൻ്റെ ലെങ്ത്തിന് റീപ്ലേസ് ചെയ്യാനായിട്ടുള്ള വരുന്ന ആർഗ്യുമെൻ്റാണ് ലെങ്ത്. സോ ഇങ്ങനെയാണ് നമ്മളുടെ ഡേറ്റാ സ്ട്രക്ചേഴ്സ് വർക്ക് ചെയ്യുന്നത്. അതിനുള്ള റെസ്പെക്റ്റീവ് ഡെഫിനേഷൻസ് ആണ് ഇവർ പറയുന്നത്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് അതിൻ്റെ ആൽഗോറിതമാണ്. ആൽഗോറിതം പറ്റുവാണെങ്കിൽ മൊത്തത്തിൽ പഠിച്ചു വെക്കുക, ഡിഫിക്കൽട്ട് അല്ല. എങ്ങനെയാണെന്നുള്ളത് മനസ്സിലാക്കി പോയിച്ചാൽ മതി. സോ ഫസ്റ്റ് വൺ നമ്മൾ ബിഗിൻ ചെയ്യുവാണ്. ബിഗിൻ ചെയ്തിട്ട് നമ്മൾ നോക്കുവാണ് എക്സ്പാൻഡിങ് ഫോൾസ് ആണോ അല്ലയോ. അത് ഫോൾസ് ആണെന്നുണ്ടെങ്കിലാണ് നമ്മൾ കണ്ടിന്യൂ ചെയ്യുന്നത്. ഫോൾസ് അല്ല, ഇത് ഓൾറെഡി എക്സ്പാൻഡ് ചെയ്തു എന്നുണ്ടെങ്കിൽ എൻഡ് ഇറ്റ്. അതായത് എക്സ്പാൻഡ് ചെയ്യാത്തതിനാണല്ലോ നമ്മൾ വീണ്ടും എക്സ്പാൻഡ് ചെയ്യാൻ നോക്കുന്നത്. ഇനി ബിഗിൻ ബിഗിൻ ചെയ്ത് നമ്മൾ ആദ്യമേ ഗെറ്റ് ലൈൻ. ഗെറ്റ് ലൈൻ എന്ന് പറയുമ്പോഴത്തേനും നമ്മളൊരു ഓരോ ഇൻപുട്ട് ലൈൻസിനെ എടുക്കുകയാണ് ചെയ്യുന്നത്. പ്രോസസ് ലൈൻ, പ്രോസസ് ലൈൻ കഴിഞ്ഞ് എൻഡ് വരികയാണ്. അപ്പം ഈ ഒരു ഗെറ്റ് ലൈനും പ്രോസസ് ലൈനും എന്തൊക്കെയാണ് എന്നുള്ളതാണ് താഴോട്ട് പിന്നെ കൊടുക്കുന്നത്. ബിഫോർ ദാറ്റ് ഇത് ഈ ഒരു പ്രോസസ് ലൈൻ, ഗെറ്റ് ലൈൻ എന്ന് പറയുന്നത് ബേസിക്കലി ആൽഗോറിതത്തിലെ നെക്സ്റ്റ് ലൈനിൽ റിട്രീവ് ചെയ്യാനായിട്ട് എടുക്കുന്നതാണ്. ഡിഫൈൻ എന്ന് പറയുന്നത് നമുക്കറിയാം മാക്രോ ഡെഫിനിഷനെ റെക്കഗ്നൈസ് ചെയ്യാനായിട്ടുള്ളതാണ്. എക്സ്പാൻഡ് എന്ന് പറയുമ്പോൾ ഇൻവോക്കേഷൻ കോൾ ചെയ്ത് കഴിഞ്ഞിട്ട് ആ ഒരു മാക്രോ പ്രോസസ്സറിനെ എക്സ്പാൻഡ് ചെയ്യാനായിട്ട്. ഇതൊരു വേരിയബിളാണ് വിച്ച് ഇസ് സെറ്റ് ടു ട്രൂ ഓർ ഫോൾസ്. ഇനി പ്രോസസ് ലൈൻ, പ്രോസസ് ലൈൻ എന്ന് പറയുമ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത്, നമുക്കിപ്പം ഒരു നെയിം ടാബ്, നമുക്ക് നെയിം ടാബിൽ നമ്മൾ ഓപ്കോഡിന് വേണ്ടി സെർച്ച് ചെയ്യുകയാണ്. അതായത് നമ്മളുടെ എന്താ നമ്മുടെ മാക്രോവിൻ്റെ പേര് ലേബലിന് വേണ്ടി നമ്മൾ ഇനീഷ്യലി സെർച്ച് ചെയ്യുകയാണ് ചെയ്യുന്നത്. കിട്ടിയെന്നുണ്ടെങ്കിൽ അതിനെ എക്സ്പാൻഡ് ചെയ്യും, അല്ലെങ്കിൽ എക്സ്പാൻഡ് ഫംഗ്ഷനിലോട്ടായിരിക്കും അത് പോകുന്നത് കിട്ടിക്കഴിഞ്ഞു എന്നുണ്ടെങ്കിൽ. ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ പുതിയതായിട്ട് ഒരെണ്ണം എഴുതുകയാണ് ചെയ്യുന്നത്. അപ്പം അതിനെ നമ്മൾ ഡിഫൈൻ, ലൈക്ക് മാക്രോ ആണെന്നുണ്ടെങ്കിൽ അതിനെ ഡിഫൈൻ ചെയ്യുക. ഓക്കെ, സോ ഫസ്റ്റ് നമ്മൾ സ്റ്റെപ്പ് എന്താണ് ചെയ്യുന്നത്, നമ്മൾ ആദ്യമേ എക്സ്പാൻഡ് ചെയ്യപ്പെട്ടിട്ടുണ്ടോ ഇല്ലയോ നോക്കും. ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഒരു ലേബിളിനെ നമ്മൾ നെയിം ടാബിൽ നമ്മൾ നോക്കും. നെയിം ടാബിൽ നോക്കി അതുണ്ടെന്നുണ്ടെങ്കിൽ അതിനെ എക്സ്പാൻഡ് ചെയ്യും, ഇല്ല എന്നുണ്ടെങ്കിൽ അതിനെ ഡിഫൈൻ ചെയ്യും. ഡെഫ് ടാബിൽ ഇത് സ്റ്റോർ ചെയ്യും. അത് എന്നിട്ട് അതിനെ ബാക്കി നമ്മൾ ഡിഫൈൻ ചെയ്യുന്നതിൻ്റെ വിത്ത് റെസ്പെക്ട് ടു പ്രോസസ്സസ് എല്ലാം നമ്മൾ കംപ്ലീറ്റ് ചെയ്യും. ഇനി ഡിഫൈൻ പ്രോസസ്സിൽ എന്താണുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, മാക്രോ നെയിമിനെ നമ്മൾ നെയിം ടാബിലോട്ട് കയറ്റുന്നു, മാക്രോ പ്രോട്ടോടൈപ്പിനെ ഡെഫ് ടാബിലോട്ട് കയറ്റുന്നു, ലെവൽ 1 ആക്കുന്നു. ഇപ്പം നിങ്ങൾ വിചാരിക്കും എന്തുകൊണ്ടാണ് ലെവൽ എന്ന് പറഞ്ഞൊരു വേരിയബിൾ ഇവിടെ വരുന്നത്. ലെവൽ വരുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു 1 പാസ് മാക്രോ പ്രോസസ്സറാണെന്ന് നമ്മൾ പറഞ്ഞു. 1 പാസ് മാക്രോ പ്രോസസ്സർ നമ്മൾ എന്തുകൊണ്ടാണ് ചൂസ് ചെയ്യുന്നത് എന്നുള്ളത് നമ്മൾ പറഞ്ഞു. എന്തുകൊണ്ടാണ്, നെസ്റ്റഡ് ആയിട്ടുള്ള കണ്ടീഷൻസ് വരുവാണെന്നുണ്ടെങ്കിൽ അതിനെ എന്താ റിസോൾവ് ചെയ്യാനായിട്ടാണ്. സോ നെസ്റ്റഡ് കണ്ടീഷൻസ് വരുമ്പോഴത്തേനും അതിനെ ലൈക്ക് ഹെൽപ്പ് ഔട്ട് ചെയ്യാനായിട്ടാണ് ലെവൽ എന്ന് പറഞ്ഞ വേരിയബിൾ നമ്മളോട് ചൂസ് ചെയ്യുന്നത്. ലെവൽ ഇസ് ഗ്രേറ്റർ ദാൻ 0 ആണെന്നുണ്ടെങ്കിൽ ഗെറ്റ് ലൈൻ, അതായത് നമ്മളുടെ ഇൻപുട്ട് ലൈനിനെ എടുക്കുന്നു. അത് കമൻ്റ് ലൈൻ്റെ അല്ല എന്നുണ്ടെങ്കിൽ പൊസിഷണൽ നൊട്ടേഷൻ വെച്ച് പാരാമീറ്റേഴ്സിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. എൻ്റർ ദ ലൈൻ ടു ദ ഡെഫ് ടാബ്. ഇത് എന്തുകൊണ്ട് ഡെഫ് ടാബ് വരുന്നത്, ഇത് ഡിഫൈൻ ആയതുകൊണ്ട്, ഡിഫൈൻ പ്രൊസീജർ ആയതുകൊണ്ടാണ്. മാക്രോ ആണെന്നുണ്ടെങ്കിൽ ലെവൽ ++1 എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം എനിക്കിത് കണ്ടോ, ഇത് 1, അപ്പോൾ ഇതെൻ്റെ മാക്രോ, അപ്പോൾ ഓൾറെഡി ലെവൽ 1 ആണ്. അടുത്ത് വീണ്ടും ഒരു മാക്രോ വരുവാണെന്നുണ്ടെങ്കിൽ ഇതെനിക്ക് ++1 2 ആക്കണം. അപ്പോൾ ലെവലിൻ്റെ വേരിയബിൾസിനനുസരിച്ചാണ് ഒരു മാക്രോ വരുമ്പോൾ +1 മെൻഡ് വരുമ്പോൾ -1 ആക്കിയാണ് നമ്മൾ ഈ ബ്രാക്കറ്റിനെ കയറി ഇറങ്ങി അങ്ങനെ അതിനെ ട്രാവേഴ്സ് ചെയ്യുന്നത്. ഓപ്കോഡ് മെൻഡ് ആണെന്നുണ്ടെങ്കിൽ -1 ചെയ്യും. ദെൻ സ്റ്റോർ ദ നെയിം ടാബ് പോയിൻറ്റേഴ്സ് ടു ബിഗിൻ ദ ബിഗിനിങ് ആൻഡ് ദി എൻഡ് ഓഫ് ദ ഡെഫിനിഷൻ. അപ്പം ഒന്നുകൂടെ പറയാം, പ്രൊസീജർ ഡിഫൈൻ ആണ്. ഡിഫൈൻ എന്ന് പറയുമ്പോൾ മാക്രോൻ്റെ നെയിമും പ്രോട്ടോടൈപ്പും നെയിം ടാബിലും ഡെഫ് ടാബിലും സ്റ്റോർ ചെയ്തു. പിന്നെ പൊസിഷണൽ നൊട്ടേഷൻ അനുസരിച്ച് പാരാമീറ്റേഴ്സിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. മാക്രോസും മെൻഡും വരുന്നതിനനുസരിച്ച് ഡെഫ് ടാബിലോട്ട് കണ്ടിന്യൂ കയറ്റുന്നു. പോയിൻറ്റേഴ്സിനെ അതിനോട് പൊസിഷൻ ചെയ്ത് വെച്ചിരിക്കുന്നു. നെക്സ്റ്റ് ഇനി 2 പ്രൊസീജിയേഴ്സും കൂടിയുണ്ട്. ദ ഫസ്റ്റ് വൺ ഇസ് എക്സ്പാൻഡ്. എക്സ്പാൻഡ് എന്ന് പറയുമ്പോൾ എക്സ്പാൻഡിങ് ട്രൂ ആണെന്നുണ്ടെങ്കിൽ, അപ്പം അതായത് എക്സ്പാൻഡ് ചെയ്യാനായിട്ട് റെഡി ആണെന്നുണ്ടെങ്കിൽ, ഗെറ്റ് ഫസ്റ്റ് ലൈൻ ഓഫ് ദ മാക്രോ ഡെഫിനിഷൻ ഫ്രം ഡെഫ് ടാബ്, സെറ്റ് അപ്പ് ദി ആർഗ്യുമെൻറ്റ്സ് ഫ്രം ദി മാക്രോ ഇൻവൊക്കേഷൻ ആക്ട് ആപ്പ്. പിന്നെ മാക്രോ ഇൻവൊക്കേഷനെ കമൻറ്റ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് ബൈ ചാൻസ് മാക്രോ ഡെഫിനിഷൻ്റെ എൻഡ് അല്ല എന്നുണ്ടെങ്കിൽ ഗെറ്റ് ലൈൻ പ്രോസസ് ലൈൻ ഫോളോ ചെയ്യുക. പിന്നെ എക്സ്പാൻഡിങ് ഫോൾസ് ആക്കുക. കാണിച്ചു തരാം ഞാൻ.
ഇപ്പം എൻ്റെ ഈ ഒരു ഡെഫ് ടാബിൽ ഇപ്പം എക്സ്പാൻഡിൻ്റെ കേസ് വരുമ്പോഴത്തേനുമാണ് ഞാൻ പറയുന്നത്. സോ എക്സ്പാൻഡ് കേസ് വരുമ്പോൾ എങ്ങനെയാണ് നിങ്ങൾ പ്രോഗ്രാം വെച്ച് പഠിക്കുകയാണെന്ന് നിങ്ങൾ ഇപ്പം മനസ്സിലാവും. സോ എക്സ്പാൻഡ് കേസ് വരുമ്പോഴത്തേന് എന്താണ് ആർ ഡി ബഫ് എന്ന് പറയുന്നത്? ഇതാണ് എൻ്റെ ഫസ്റ്റ് ലൈൻ വരുന്നത് ഡെഫ് ടാബിൽ. ഇനി ഇതിലെ ഓരോന്നും പറയുന്നത് ഇതിനോട് റെസ്പെക്റ്റീവായിട്ട് എനിക്ക് ആർ ടാബിൽ ഒരു കണ്ടൻറ് ഉണ്ട്. അതുകൊണ്ട് ഓരോന്നിനെയും വിത്ത് റെസ്പെക്ട് ടു ദി ആർ ടാബ് ഞാൻ റെപ്രസെൻറ്റ് സോറി അതിനെ നമ്മൾ ഇൻസേർട്ട് ചെയ്യുവാണ് ചെയ്യുന്നത് ഈ ഒരു പോയിന്റിലോട്ട്. അപ്പം ഇതിനെ ആർ ടാബ്ലിഷ് ഞാൻ റെപ്രസെൻ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് അപ്പോൾ ഇത്രയും കഴിഞ്ഞു. അപ്പോൾ ഇവിടെ എൻ്റെ ആൻഡ് വെച്ച് വരുന്നതിന് പകരം എൻ്റെ പ്രോപ്പർ ആർ ടാബ് എന്നുള്ള ആർഗ്യുമെൻറ്റ്സ് ഞാൻ എടുത്തു. ദെൻ നെക്സ്റ്റ് ലൈൻ ഞാൻ വായിക്കുന്നു, നെക്സ്റ്റ് ലൈൻ ഞാൻ വായിക്കുന്നു. അങ്ങനെ അങ്ങനെയാണ് എൻ്റെ എക്സ്പാൻഷൻ പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്യുന്നത്. അതുകൊണ്ടാണ് കണ്ട് ഫസ്റ്റ് ലൈൻ ഡെഫ് ടാബിൽ നിന്ന് എടുത്തിട്ട് ആർഗ്യുമെൻറ്റ്സിനെ മാക്രോ ഇൻവൊക്കേഷൻ ആർ ടാബിലോട്ട് ചെയ്യുന്നു. മാക്രോ ഇൻവൊക്കേഷൻ കമൻറ്റ് ചെയ്യണമെന്ന് ഞാൻ നേരത്തെ എക്സ്പ്ലെയിൻ ചെയ്തപ്പോൾ പറഞ്ഞായിരുന്നു. ഇനി ഗെറ്റ് ലൈൻ, ഗെറ്റ് ലൈൻ എന്ന് പറയുന്നത് ഇത്രേ ഉള്ളൂ. ഫോർ എക്സ് ഇഫ് ഇറ്റ് ഇസ് എക്സ്പാൻഡിങ് അടുത്ത ലൈൻ ഡെഫ് ടാബിൽ നിന്ന് എടുക്കുക. അപ്പോൾ ആർഗ്യുമെൻറ്റ്സ് എന്തെങ്കിലും ആൻഡ് ആയിട്ട് എന്തെങ്കിലും കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് ആർ ടാബിൽ നിന്ന് എടുക്കുക. അതിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത് വിത്ത് റെസ്പെക്ട് പൊസിഷണൽ നൊട്ടേഷനാണ്. അപ്പം ഇത്രയും പറയുമ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണ് മാക്രോ പ്രോസസ്സിങ് വർക്ക് ചെയ്യുന്നതെന്നുള്ളത് മനസ്സിലാവും. നാല് പ്രൊസീജിയേഴ്സ് ആയിരിക്കും നമ്മൾ ഇതിനകത്ത് ഡിഫൈൻ ചെയ്യുന്നത്. പക്ഷേ ഇറ്റ് ഈസ് ആബ്സല്യൂട്ട്ലി ഫൈൻ ഇപ്പോൾ നിങ്ങൾ എന്തെങ്കിലും മറന്നു പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, പക്ഷേ പറ്റുവാണെന്നുണ്ടെങ്കിൽ ട്രൈ ടു എന്നാ അണ്ടർസ്റ്റാൻഡ് ഫസ്റ്റ്, അത് കഴിഞ്ഞ് എഴുതി വെക്കാനായിട്ട് നോക്കാം. സോ ഇതൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞ കണ്ടൻറ് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ഡിഫൈൻ എന്ന് പറയുമ്പം ഡെഫ് ടാബ് നെയിം ടാബ് ആയിരിക്കും യൂസ് ചെയ്യുന്നത്. എക്സ്പാൻഡ് എന്ന് പറയുമ്പം ആർ ടാബിൻ്റെ വാല്യൂസ് ആയിരിക്കും എടുക്കുന്നത്. ഗെറ്റ് ലൈൻ എന്ന് പറയുമ്പം ഓരോ ലൈനിൻ്റെ കണ്ടൻറ് ആയിരിക്കും നമ്മൾ എടുക്കുക. എക്സ്പാൻഡിംഗ് എന്ന് പറയുമ്പോൾ ബേസിക്കലി ഇറ്റ് ഇസ് സെറ്റ് ടു ഐദർ ട്രൂ ഓർ ഫോൾസ്. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു നെസ്റ്റിംഗ് വരുമ്പോഴത്തേക്കും നമ്മൾ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, എവറി ടൈം ഇഫ് എ മാക്രോ ഡയറക്റ്റീവ് ഇസ് ബീൻ എൻകൗണ്ടേർഡ് വി ഇൻക്രീസ് ദ ലെവൽ ബൈ വൺ. നമ്മൾ ആൽഗോരിതത്തിൽ ഓൾറെഡി അത് കണ്ടു. ഇഫ് എ മെൻ ഡയറക്റ്റീവ് ഇസ് ബീൻ എൻകൗണ്ടേർഡ് വി ഡിക്രീസ് ദ ലെവൽ ബൈ വൺ. ഓക്കെ, അപ്പം അത് കഴിഞ്ഞ ശേഷം ഫൈനലി വെൻ ദ ലെവൽ റീച്ച് സീറോ, അത് നമ്മളിവിടെ ആൽഗോരിതത്തിൽ പറയുമ്പോഴത്തേനും നമ്മൾക്ക് നോക്കാനായിട്ട് സാധിക്കും. ലെവൽ സീറോ എത്തിയ നിന്നേൽ നമ്മളിവിടെ നിർത്തുവാണ്. കണ്ടോ, നമ്മൾ ഈ ഒരു സംഭവം വയൽ ലൂപ്പ് അവിടെ എൻഡ് ചെയ്യുവാണ് ചെയ്യുന്നത്. സോ അത് എൻഡ് ആവുന്നത് ലെവൽ ഈക്വൽ ടു സീറോ ആകുമ്പോഴത്തേനാണ്. അതായത് ഫോർ എവറി മാക്രോ ദെൽ ബി എ മെറ്റ്. അപ്പോൾ അതിനനുസരിച്ച് അത് പ്ലസ് വൺ മൈനസ് വൺ ആയിട്ടായിരിക്കും പോയിക്കൊണ്ടിരിക്കുന്നത്. അഥവാ ഇത് സീറോ ആയില്ലെന്നുണ്ട്, ഇറ്റ് വിൽ ബി എ എറർ. സോ മാക്രോ ഡെഫിനിഷനും ലൂപ്പിങ്ങും അങ്ങനെയായിരിക്കും നമ്മൾ ചെയ്യുന്നത് യൂസിങ് ലെവൽ. ഇനി വൺ പാസ് മാക്രോ പ്രോസസ്സർ വരുമ്പോഴത്തേനും ഗെറ്റ് ലൈൻ പ്രോസസ് ലൈൻ എന്ന് പറയുന്നത് നമ്മൾ ഗെറ്റ് ലൈൻ ജസ്റ്റ് ടു റിട്രീവ് എ ലൈനാണ്. പ്രോസസ് ലൈനിൽ വരുമ്പോഴത്തേനും ഡിഫൈൻ അല്ല എക്സ്പാൻഡ് എന്താ ഡിഫൈൻ അല്ല എക്സ്പാൻഡ് ആയിരിക്കും നമ്മൾ നോക്കുന്നത്. സോ ഡിഫൈൻ എന്ന് പറയുമ്പം നെയിം ടാബ് യൂസ് ചെയ്യും, ഡിഫൈൻ ഡെഫ് ടാബ് യൂസ് ചെയ്യും. ഡെഫ് ടാബിലോട്ടായിരിക്കും കണ്ടൻറ്റിനെ സ്റ്റോർ ചെയ്യുന്നത്. എക്സ്പാൻഡ് എന്ന് പറയുമ്പം ആർ ടാബും കൂടെ മൂന്നെണ്ണം ഈ രണ്ടെണ്ണത്തിന് കൂടുതൽ ആർ ടാബും കൂടെ എക്സ്പാൻഡിൽ നമ്മൾ യൂസ് ചെയ്യും. ഇത്രയും നമ്മൾ പറഞ്ഞത് കുറച്ചുകൂടി സിംപ്ലിഫൈ ചെയ്തിട്ടാണ് ഈ ഒരു ഡയഗ്രത്തിൽ കൊടുത്തിരിക്കുന്നത്. സോ എഗെയിൻ ഇറ്റ്സ് ദ സെയിം തിങ് അബൌട്ട് ദ മെയിൻ പ്രോഗ്രാം. പ്രോസസ് ലൈനിൽ ഏതൊക്കെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്, ഗെറ്റ് ലൈനിൽ എന്താണ് യൂസ് ചെയ്യുന്നത്, ഡിഫൈൻ ആൻഡ് എക്സ്പാൻഡിൽ എന്താണ് യൂസ് ചെയ്യുന്നത് എന്നുള്ളത്. സോ മോസ്റ്റ് ഓഫ് ദി മാക്രോ പ്രോസസ്സർ ഇറ്റ് അലൗസ് കോമൺലി യൂസ്ഡ് മാക്രോ ഇൻസ്ട്രക്ഷൻ ടു അപ്പിയർ ഇൻ ദ സ്റ്റാൻഡേർഡ് ലൈബ്രറി റാദർ ദാൻ ദ സോഴ്സ് പ്രോഗ്രാം. ദിസ് മേക്സ് ദ മാക്രോ മോർ കൺവീനിയൻറ്റ് സോ ദാറ്റ് ദ ഡെഫിനിഷൻസ് വിൽ ബി റിട്രീവ്ഡ് ഫ്രം ദ ലൈബ്രറി മാക്രോ പ്രോസസ്സിങ്ങിൻ്റെ